ഈ ആക്രമിച്ച കേസിൽ നടി ബിന്ദു പണിക്കരും മൊഴി മാറ്റി. പോലീസിന് മുൻപ് കൊടുത്ത മൊഴിയാണ് ബിന്ദു പണിക്കർ വിചാരണ കോടതിയിൽ മാറ്റി പറഞ്ഞത്. നേരത്തെ ഇടവേള ബാബുവും മൊഴി മാറ്റിയിരുന്നു. ഇത്തരത്തിൽ ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റിയിരുന്നു. ബിന്ദു പണിക്കരും ഇത്തരത്തിൽ മൊഴി മാറ്റി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിസ്താരം ഇപ്പോൾ പ്രത്യേക കോടതിയിൽ തുടരുകയാണ്. ഇന്ന് കുഞ്ചാക്കോ ബോബൻ എത്തി മൊഴി നൽകിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിന്ദു പണിക്കർ മാത്രത്തിൽ മൊഴി മാറ്റി എന്നുള്ള വിവരവും പുറത്തുവരുന്നു. സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഈ നേരത്തെ ഇടവേള ബാബു മൊഴി മാറ്റിയിരുന്നു, ഇപ്പോൾ ബിന്ദു പണിക്കരും സമാനമായ രീതിയിൽ, ഏത് രീതിയിൽ കേസിനെ ബാധിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോഴത്തെ മൊഴിമാറ്റം? നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിൽ സാക്ഷി വിസ്താരം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 38 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇന്ന് നടൻ കുഞ്ചാക്കോ ബോബന്റെയും അതിന് ഒപ്പം തന്നെ അല്പം മുമ്പ് ബിന്ദു പണിക്കരുടെയും ആണ് സാക്ഷി വിസ്താരം നടന്നത്. നേരത്തെ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ബിന്ദു പണിക്കർ കോടതിയിൽ, വിചാരണ കോടതിയിൽ മൊഴി നൽകിയത്. പ്രോസിക്യൂഷൻ സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ബിന്ദു പണിക്കരെ പ്രോസിക്യൂഷൻ തന്നെ ക്രോസ് വിസ്താരം നടത്തി. നടിയെ ആക്രമിച്ച കേസിൽ ഇതോടെ ബിന്ദു പണിക്കരും മൊഴി മാറ്റിയിരിക്കുകയാണ്, കൂറുമാറിയിരിക്കുകയാണ്. നേരത്തെ അമ്മ ഭാരവാഹി കൂടിയായിട്ടുള്ള ഇടവേള ബാബു ഈ കേസിൽ സാക്ഷി വിസ്താരത്തിനിടെ കൂറുമാറിയിരുന്നു. ഈ കോടതിയിൽ നടക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നതിനെതിരെ ദിലീപ് ഇന്ന് ഹർജി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നത് എന്ന് സംബന്ധിച്ച് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വേണം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് ഹർജിയിലെ ആവശ്യം.